പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലീനം മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് വാഹന സംബന്ധമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സമകാലികം യൂട്യൂബ് ചാനലിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇത്തരം വാർത്തകളും വീഡിയോകളും നേരത്തെ ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിക്കൊണ്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത്, കേരളത്തിൽ ടൈൽ വിപണന രംഗത്ത് സജീവമായി നിൽക്കുന്ന സിൽവാൻ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പുതിയ ഷോറൂം മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ നാളെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഉദ്ഘാടന വേളയിൽ യൂട്യൂബേഴ്സിൻ്റെ ഒരു മീറ്റപ്പ് കൂടി, അതായത് വ്ളോഗേഴ്സ് മീറ്റപ്പ് എന്ന പേരിൽ ഒരു ഫംഗ്ഷൻ അവർ സംഘടിപ്പിക്കുന്നുണ്ട്. അതിഥിയായി ഞാനും വരുന്നുണ്ട്. തീർച്ചയായിട്ടും സാധിക്കുന്ന ആളുകളൊക്കെ സിൽവാൻ ഗ്രൂപ്പിൻ്റെ നാളെ നടക്കുന്ന ഫംഗ്ഷനിൽ പങ്കെടുക്കുക, കാണുക, സംസാരിക്കുക, പരിചയപ്പെടുക എന്നുകൂടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ആക്സസറീസാണ്, ഒരു ഫീച്ചറാണ് സൈഡ് ഗ്ലാസിൽ സൺ ഫിലിം ഒട്ടിച്ച് സുഖകരമായി യാത്ര ചെയ്യുക എന്ന് പറയുന്നത്. AC നല്ല രീതിയിൽ അതിൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്നതിന്, അതോടൊപ്പം തന്നെ പുറത്തു നിന്നുള്ള വെളിച്ചം വാഹനത്തിൻ്റെ അകത്തേക്ക് വരാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ സൺ ഫിലിം ഒട്ടിക്കുന്നത് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നിയമത്തിൻ്റെ മുന്നിൽ അതല്ല. 12 വരുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് ഇത്തരത്തിൽ സൺ ഫിലിം ഒട്ടിച്ച വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് 2012 സുപ്രീം കോടതി കണ്ടെത്തിയത്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇത്തരം വാഹനങ്ങളിൽ സൺ ഫിലിം ഒട്ടിക്കുന്നത് കുറ്റകരമാക്കുകയും ഇതിനു മുമ്പ് തന്നെ മോട്ടോർ വെഹിക്കിൾ നിയമപ്രകാരം ഈ ഒരു ഗ്ലാസുകളുടെ സുതാര്യത നഷ്ടപ്പെടുത്തുന്നത് കുറ്റകൃത്യമാണ്. എന്നാൽ 2012 സുപ്രീം കോടതിയിൽ നിന്ന് കൃത്യമായ നിർദ്ദേശം വന്നതോടുകൂടി ഒരുപാട് വാഹനങ്ങളുടെ സൺ ഫിലിമുകൾ പറിച്ചെടുത്ത് നശിപ്പിക്കുന്ന ചിത്രമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ കേരള പോലീസും അതോടൊപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ പുതിയ ഒരു ഓപ്പറേഷനുമായി വന്നിരിക്കുകയാണ്. ഓപ്പറേഷൻ സ്ക്രീനിംഗ് എന്നാണ് ഈ പുതിയ ഓപ്പറേഷൻ്റെ പേര്. അതായത് 2021 ജനുവരി 17 നാളെ മുതൽ കേരളത്തിലെ നിരത്തുകളിൽ ഓപ്പറേഷൻ സ്ക്രീനിംഗ് എന്ന പേരിൽ ഒരു പുതിയ വാഹന പരിശോധന ആരംഭിക്കുകയാണ്. പ്രധാനമായും പരിശോധിക്കുന്നത് വാഹനത്തിൻ്റെ സൈഡ് ഗ്ലാസുകളിൽ ഈ ഒരു സൺ ഫിലിമുകൾ നമ്മൾ പറയുന്ന കൂളിംഗ് ഘടിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഘടിപ്പിച്ച വാഹനങ്ങൾ പിടിച്ചെടുക്കും, അതിൻ്റെ RC റദ്ദു ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. ഭീമമായ ഫൈനും അടവാക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ മുതൽ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾ, നിങ്ങൾ ഒരു വാഹന ഉടമയാണ് എങ്കിൽ, വാഹനത്തിൻ്റെ ഡ്രൈവറാണ് എങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ സൈഡ് ഗ്ലാസുകളിൽ ഇത്തരത്തിലുള്ള സൺ ഫിലിമുകൾ കൂളിംഗുകൾ ഒട്ടിച്ചിട്ടുണ്ട് എങ്കിൽ പറിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ഈ പരിശോധനയിൽ നിങ്ങൾ പെട്ടുപോകരുത്. പരിശോധനയിൽ പെട്ടുപോവുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അവർ പറയുന്ന ഇത്തരത്തിലുള്ള നടപടികളൊക്കെ എടുക്കുമ്പോൾ അത് വലിയ തലവേദനയായി മാറുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ കാര്യം മറ്റുള്ള ആളുകളുടെ അറിവിലേക്ക് കൂടി പങ്കുവെക്കുന്നതിനായി പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.